75-ആം സ്വാതന്ത്ര്യ ദിനാഘോഷ നിറവിൽ രാജ്യം. ജില്ലയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും സാംസ്കാരിക സംഘടനകളുടെയും വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുടെയും നേതൃത്വത്തിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ നടന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ജില്ലയിൽ 75-ആം സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ നടന്നത്. ഇടുക്കി ജില്ലാ ആസ്ഥാനത്ത് വിപുലമായ രീതിയിൽ പരിപാടി നടന്നു. കൊയിലിമല പോലീസ് സായുധസേന ക്യാമ്പ് ഗ്രൗണ്ടിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ദേശീയ പതാക ഉയർത്തി. രാജ്യത്തിന്റെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ എല്ലാ ഭാരതീയരും ശ്രമിക്കണമെന്നും കോവിഡ് പ്രതിസന്ധിയെ തരണം ചെയ്യാൻ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. മതനിരപേക്ഷത ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കണം. ജനാധിപത്യ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടിയിട്ടുള്ള കടുത്ത പോരാട്ടത്തിൽ ഒത്തുചേരുവാൻ നമ്മുടെ രാജ്യത്തെമ്പാടും കോവിഡ് മഹാമാരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ജമ്മുവിനുമ്പോഴും സ്വാതന്ത്ര്യ ദിനത്തിന്റെ ആശംസകളും സന്ദേശങ്ങളും നമ്മുടെ രാജ്യത്ത് ഉയർത്തുന്നതിന് നമുക്ക് അഭിമാനമുണ്ട്. എല്ലാവർക്കും ഹൃദ്യമായ സ്വാതന്ത്ര്യാശംസകൾ. ചടങ്ങിൽ വനിതാ പോലീസ്, ആംഡ് റിസർവ് പോലീസ്, എക്സൈസ് എന്നീ വിഭാഗങ്ങളുടെ ഓരോ പ്ലാറ്റൂണുകളുടെ പരേഡ് നടന്നു. അടിമാലി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടന്ന പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെർലി മാത്യു പതാക ഉയർത്തി. സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊള്ളുന്നു. ഈ കോവിഡ് മഹാമാരി കാലത്തും നമ്മുടെ സ്വാതന്ത്ര്യ ദിനം ഒരുമയോടും ഒത്തൊരുമയോടും നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഐക്യവും കാത്തു സൂക്ഷിച്ച് ഒന്നിച്ച് നമുക്ക് മുന്നേറാം. അടിമാലി ജനമൈത്രി പോലീസ് സ്റ്റേഷനിൽ നടന്ന പരിപാടിയിൽ CI സുധീർ KKയും അടിമാലി ടൂറിസം ആൻഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് PV സ്കറിയയും അടിമാലി മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതിയിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MC ജോസും അടിമാലി സർക്കാർ സ്കൂളിൽ നടന്ന പരിപാടിയിൽ പ്രധാന അധ്യാപകൻ അബ്ദുൽസലാമും പതാക ഉയർത്തി. എല്ലാവരും ഒറ്റക്കെട്ടായി നമ്മുടെ ഭാഷ, ദേശം, അതുപോലെ ജാതി മത ഭേദങ്ങൾക്ക് അതീതമായി ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്കും അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പോലീസ് സേനാംഗ നിലയിൽ പൊതുജനങ്ങൾക്ക് അവരുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകണമെന്ന് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ മഹാമാരി കാലത്ത് ഇത്രയും വലിയ കോവിഡ് ബാധിച്ച സമയത്ത് നമ്മൾ ഒരു വലിയ റാലിയോ പരിപാടിയോ നടത്തണം തീരുമാനമുള്ളത് കൊണ്ട് നമ്മുടെ അറ്റാച്ചിൻ്റെ നേതൃത്വത്തിൽ നിന്ന് നമ്മുടെ ദേശീയ പതാക 75-ആം സ്വാതന്ത്ര്യ ദേശീയ പതാക ഉയർത്തുകയാണ്. കോടിയോളം ജനങ്ങളാണ് നമ്മുടെ രാജ്യത്ത്. സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പട്ടിണി നിരക്ക് വളരെ ഉയർന്ന നിലയിലായി. ഈ കഴിഞ്ഞ 74 വർഷം കൊണ്ട് നമ്മുടെ രാജ്യത്ത് നിന്നും നമ്മുടെ പട്ടിണി തുടച്ചു മാറ്റാൻ നമുക്ക് സാധിച്ചു. അടിമാലി ICDSന്റെ കീഴിലുള്ള അംഗൻവാടികളിലും ദേശീയ പതാക ഉയർത്തി. അടിമാലിയിലെ 7-ആം വാർഡിലെ അംഗൻവാടിയിൽ നടന്ന പതാക ഉയർത്തൽ വാർഡ് മെമ്പർ അനസ് ഇബ്രാഹിം നിർവഹിച്ചു. അടിമാലി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിലും ദേശീയ പതാക ഉയർത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് KN ദിവാകരൻ പതാക ഉയർത്തി. സ്വതന്ത്രമായി നിർഭയമായി പ്രവർത്തിക്കുവാൻ ഉണ്ടായിരിക്കും. രാജ്യത്തെ സാധാരണ ജനങ്ങൾക്ക്, കോടതികൾക്ക് നിഷ്പക്ഷമായും നീതിനിഷ്ഠമായും ഭരണാധികാരികളുടെ സമ്മർദ്ദം കൂടാതെ സ്വതന്ത്രമായി അഭിപ്രായം പറയുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. അതാണ് നമുക്ക് യഥാർത്ഥത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യം. മൂന്നാർ ഇക്കാനഗർ CPM ഓഫീസിന് മുന്നിൽ നടന്ന പതാക ഉയർത്തൽ CPM മൂന്നാർ ഏരിയ സെക്രട്ടറി KK വിജയനും. പക്ഷെ അവര് ഇതിനകത്ത് മേൽക്കൈമ നേടുന്നതിനുള്ള കള്ളപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. അതിന്റെ എല്ലാം ഭാഗമായിട്ടാണ് പാർട്ടി കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഒരു വർഷക്കാലം 75-ആം സ്വാതന്ത്ര്യ ദിനാഘോഷം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മൂന്നാർ ഏരിയ കമ്മിറ്റിയുടെ ഈ പതാക ഇവിടെ ഉയർത്തുന്നത്. മൂന്നാർ ടൗണിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന പതാക ഉയർത്തലിൽ മുൻ MLA A K Mani, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് D Kumar, പഞ്ചായത്ത് പ്രസിഡന്റ് മണിമൊഴി തുടങ്ങിയവർ പങ്കെടുത്തു. തോപ്രാംകുടി മെർച്ചന്റ് അസോസിയേഷന്റെയും പൈനിയർ ലൈബ്രറിയുടെയും കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ തോപ്രാംകുടിയിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം നടന്നു. മെർച്ചന്റിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടി അസോസിയേഷൻ പ്രസിഡന്റ് സജിമോൻ ഇലവുങ്കലും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടി വാത്തിക്കുടി മണ്ഡലം പ്രസിഡന്റ് വിനോദ് ജോസഫും പൈനിയർ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി സംസ്ഥാന ലൈബ്രറി കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് KV സെൽവമും റോട്ടറി ക്ലബ്ബ് മുരിക്കാശ്ശേരിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് സിബി തെങ്ങുംപള്ളിയിലും പതാക ഉയർത്തി. KCYM ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ മുരിക്കാശ്ശേരി സ്നേഹഭവനിൽ വെച്ചാണ് സ്വാതന്ത്ര്യ ദിനാഘോഷം ആചരിച്ചത്. രൂപത പ്രസിഡന്റ് അലക്സ് തോമസ് പതാക ഉയർത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ അടിമാലി.